ഇല്ലായ്മയുടെയും വല്ലായ്മയുടെയും നടുവിൽ സന്തോഷിക്കാൻ മറന്നുപോയ എന്റെ മാന്യ ശ്രോതാക്കൾക്ക് വേണ്ടി ഞാൻ ഈ ഗാനം സമർപ്പിക്കുന്നു. ഇല്ലാത്തരോണം വേണ്ട, തണ്ടും താടിയും പോയി അളും മേലിഞ്ഞില്ലേ, തണ്ടലോടിഞ്ഞ് മുതുകും പോയി പുര നോക്കി കപ്പല്ലേ കുട്ടേട്ടൻ, കുഞ്ഞാത്തൂ നാശിച്ചിട്ടെന്താ കാര്യം, കുഞ്ഞാത്തൂൻ പെണ്ണല്ലേ പയഞ്ചെറുപ്പല്ലേ, കുറ്റം പറഞ്ഞിട്ടിനെന്താ കാര്യം. പെണ്ണാദ്യം വീടുമുറ്റടിക്കൂടി കണ്ടും പറഞ്ഞു ഞാൻ കുഞ്ഞെ ചൂട്, പുത്തൻ പെണ്ണൊന്ന് പാഴുതായാൽ കുഞ്ഞേച്ചേ പാമ്പിൻ്റെ പോലെ പാടം വീതിക്കും, ആനക്കല്ലത്തോരെ കുട്ടട്ടൻ വീണപ്പോൾ കുഞ്ഞാത്തൂൻ മിണ്ടാതെ പോയില്ലേടി, പെണ്ണിന്റെ വീരം കാളഞ്ഞില്ലടി കുഞ്ഞേച്ചേ, മിണ്ടാത്ത പൂച്ച കാല മുടയ്ക്കും, അച്ഛനും പോയില്ലേ അമ്മയും പോയില്ലേ, കുട്ടേട്ടനാരും തുണയില്ലല്ലോ. നമ്മുടെ പ്രായം പോയി നരച്ചില്ലേ, അരുവരാനാടി പൊന്നു ചേച്ചി, ആണിന്റെ കൂടെ പോറുക്കാൻ രീതിയില്ല, ആരുടെ ശാപം തലയിൽ കേറി, കുഞ്ഞാത്തൂൻ വന്നപ്പോ കൂടെ പീറപ്പോളെ, കുട്ടട്ടൻ തീരെ മറന്നതല്ലേ, പെണ്ണിനെ കിട്ടിയാലും ങ്ങമാർ വേണൊന്ന് കുട്ടട്ടെ നിപ്പ പാടിച്ചില്ലടി, ഈ കൊല്ലം നമുക്ക് ഓണല്ലടി കുഞ്ഞേച്ചേ, കുട്ടട്ടൻ തീരെ കിടപ്പിലല്ലേ, ഈ കൊല്ലം നമുക്ക് ഓണല്ലടി കുഞ്ഞേ. അഹമ്മദിനും അവനുടെ മരുമൊന്നും അരക്കീറുകാണവർ രണ്ടും തമ്മി കണ്ടലടി പിടി ബഹളം തന്നാ. ഇതാ ഇതൊന്ന് പാട്ടൊക്കെ പാടി അടിപൊളി മൂടിലല്ല. പാട്ട് പാടണമെന്നല്ല മോനെ, ഇത്താട് ഓരോ കഷ്ടപ്പാടുകൾ ഇങ്ങനെ റിവൈൻഡ് ചെയ്യണതാണ്. അത് ശരി. ആരെയും അഹമ്മദ് മരുമോനൊക്കെ? അഹമ്മദ് എന്റെ കെട്ടോ, മരോൻ എന്റെ മോളുടെ കെട്ടോ, രണ്ടെണ്ണം മോനെ കണ്ടാക്കി ഇരുമ്പാമ്പും പോലെ നാള് തല്ലോടി തല്ലോടി കിണറ്റി വീണ്. നാട്ടുകാര് വന്ന് കയറിട്ടോനെ പൊക്കുമ്പോ മറ്റോൻ പിടിച്ചു മുക്കും, മറ്റോനെ പൊക്കുമ്പോ ഇവൻ പിടിച്ചു മുക്ക, അങ്ങടും ഇങ്ങടും പൊക്കിയും മുക്കി എന്തായി ഇക്കപ്പ വലിയ നിലയില്ല. വലിയ നിലയിലായ പുള്ളി? ആ അമേരിക്ക കോളേജിന്റെ വലിയ നിലയല്ലേ. അങ്ങനെ പേപ്പറിലൊരു വിശേഷം അറിഞ്ഞ മോന്. എന്താണ്? രാജകുമാരിയുടെ ആന മരിച്ചു. രാജകുമാരിയുടെ ആന മരിച്ചു? നോക്കട്ടെ, ഞാൻ നോക്കട്ടെ പേപ്പറോട്ടെ. അയ്യോ, ഇത്തത് അങ്ങനല്ല, രാജകുമാരി ഡയാന മരിച്ചു, അങ്ങനെയാണ്. ആ പേപ്പർ വായിക്കാണ്ടോ പൊട്ടത്തരങ്ങൾ ഒളിപ്പിച്ചു നോക്കൂ. ഇത്താ മോള് റാങ്ക് വെയിറ്റ് വരുന്നു പറഞ്ഞേട്ടല്ല, സ്കൂളിന്ന് പരീക്ഷ കഴിഞ്ഞിട്ട് റാങ്ക് വെയിറ്റ് വരുന്നു പറഞ്ഞേട്ടല്ലോ. അയ്യോ, ഈ ഇത്താനൊക്കെ പറഞ്ഞു മനസ്സിലാക്കാനുള്ള ഒരേ ബുദ്ധിമുട്ടുകള്. ഇല്ല, ഞാൻ ഒന്നും കുടിച്ചിട്ടില്ല. ചോറുന്നിട്ടില്ലാന്ന്? ഇല്ല. ആ കഴിക്ക, മോരൂട്ടാൻ മതിന്ന്, ചമ്മന്തി തൊട്ടുകൂട്ടാൻ ചമ്മന്തി മതി, അച്ചാറായിട്ട് അതന്നെയുള്ളു, അച്ചാറെങ്കി അച്ചാറ്. എന്നാ മോനെ ഇവിടെ ഇരിക്കീത്ത, പോയിട്ട് കഞ്ഞിക്ക് വെള്ളം വെച്ചിട്ട് വരാ. മനുഷ്യനെ കൊതിപ്പിക്കായിരുന്നില്ല എത്താ. അല്ല മോനെ, എനിക്ക് ഒഴിവുണ്ടെങ്കി ഒരു കത്ത് എഴുതി തരുവ. ഇപ്പഴാ? ആ കത്ത് എഴുതരാ. ആ പറ. എത്രയും പ്രിയത്തിൽ, എത്രയും പ്രിയത്തിൽ ബഹുമാനപ്പെട്ട, എന്തിനീ ബഹുമാനപ്പെട്ട സ്നേഹമുള്ള, അങ്ങനെ രണ്ടെണ്ണം എഴുതുന്നോട്ട് മോനെ, സ്നേഹത്തിനൊരു കുറവ് വേണം. ശരി. അറിയുവാൻ? ആരറിയുവാൻ? ആരെങ്കിലും അറിഞ്ഞോട്ട്, ഈ പറഞ്ഞു എഴുതിയാ മതി. ആ എന്നാ അങ്ങനെ എഴുതാം. അറിയുവാൻ നബി സുട്ടി, നബി സുട്ടി കനാലിൽ വീണ് കാലൊടിഞ്ഞു, കനാലിൽ വീണ് കാലൊടിഞ്ഞു. അവോക്കറെ, അവോക്കറെ
പോലുള്ള ഭാവമില്ല. ഇവിടെ എല്ലാവർക്കും പരമസുഖം തന്നെ. അവിടെ അസുഖമൊന്നുമില്ലല്ലോ. ഉണ്ടെങ്കിൽ അറിയിക്കണ്ട. കത്ത് ചുരുട്ടിക്കൂട്ടുന്നു. കത്ത് ചുരുക്കുന്നു. ഈ കത്ത് കിട്ടിയാൽ ഉടനെ അവിടുത്തെ അഡ്രസ് ഇത്താക്ക അയച്ചു തരണം. എന്തെത്തി പറയണം? അപ്പൊ ഇത് ഇതെവിടേക്ക് അയക്കണം? ഈ കത്ത് അതറിയാനില്ല. അഡ്രസ് അവിടെ നിങ്ങടെ അയച്ചു തരാൻ പറയണം. മണ്ടൻ ഇത്ത ഇതെന്താ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒച്ചമ്പോളൊക്കെ? അയ്യോ എന്താ കേക്കണത്? നോക്കിയാ അതൊക്കെ സ്ഥിരം പരിപാടിയാ മോനെ. അവര് കാശിന്റെ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അയാളുടെ ഒരു ഗതി കേട്, കഞ്ഞിക്കും ചമ്മന്തിക്കും ഒക്കെ തല്ലോടണം. കാലങ്ങളായി തിന്നുന്നതി ചുട്ട മുളകി നീ അരയ്ക്കും ചമ്മന്തിയോ ചണകമോ? ശാന്തമ്മേ നീ എന്റെ ഭാര്യയടി, ഇന്ന് ചമ്മന്തിയാണെന്റെ പരയടി. ചമ്മന്തിയോ ചമ്മന്തിയോ ചന്തയെന്നും ചമ്മന്തിയോ ആഡംബര വസ്തു വാങ്ങാൻ മൂന്നു നേരം ചമ്മന്തിയോ. ഒരു നേരം മീൻകറി കൂട്ടി ചോറുണ്ണാൻ കൊതിയാകുന്നു. ഒരു നേരം മീൻകറി കൂട്ടി ചോറുണ്ണാൻ കൊതിയാകുന്നു. മീൻകാരൻ തോമാ പോകുന്നേ കിളിനീ മീൻ വാങ്ങി വെട്ടിൽ വെക്കടി നീ. മീൻകാരൻ തോമാ പോകുന്നു. ഞാനെന്റെ പാട്ടിന് പോകണേ നീ പോ ഇതിനേക്കാൾ ഭേദം വരുവഴിയാ.
കൊതിയാകുന്നു, ഒരു നേരം മീൻകറി കൂട്ടി ചോറുണ്ണാൻ കൊതിയാകുന്നു. മീങ്കാരൻ തോമാ പോകുന്നേ എന്റെ ഉമ്മോ, കാലം പോയൊരു പോക്കെ. കഴിഞ്ഞ കൊല്ലം ഇതേ സമയത്താണ് നമ്മുടെ നബീഷിന്റെ ഒരു കത്ത് വന്നത്. അതിന് മറുപടി ഞാൻ അറിയാണ്ട് പല ഭർത്താക്കന്മാരയച്ചു. അതിനിടയ്ക്കാണ് ഇന്ത്യ അണുബോംബ് പൊട്ടിച്ചത്. ഇന്ത്യ അണുബോംബ് പൊട്ടിച്ചപ്പോൾ നമ്മുടെ പാകിസ്ഥാൻ ക്രിമി ബോംബ് പൊട്ടിച്ചു. എന്തായാലും എന്റെ കത്ത് നബീഷിന്റെ കയ്യിൽ കിട്ടുമ്പോൾ അവിടെ ഒരു പൊട്ടു പൊട്ടും മക്കളെ. പടി പോലും കാണാത്ത നീ എഴുതിയ കത്തു ഞാൻ കണ്ടു ഞെട്ടി. എടി പഹച്ചി നീ എന്റെ ഗൽബിൽ കുത്തി, എഴുതിയ കത്തു ഞാൻ പിച്ചി ചിന്തി. അന്നേരം നീ എന്റെ മുന്നിൽ വന്നാൽ തന്തൂരിയാക്കി ഞാൻ മാറ്റിയേനേ. പണിയാടി കെട്ട് പോയി നിന്നെ കെട്ടിപ്പോയി പെട്ടും പോയി വെട്ടില് വീണും പോയി നടുവിന് കുറുവാട്ടി കൊണ്ട് ഒരു പെട്ട തരം വൈകിപ്പോയി സമയം വൈകിപ്പോയി. പടമല്ലേ കാണുന്നത് പൊന്നുമ്മ, അതു കേട്ട് നീ അന്ന് പൊട്ടിച്ചിരിച്ചില്ലേ. അതു നിന്റെ പാപ്പാടെ പടമാണടി മൂദേവി ഷെയ്പല്ലേടി, രണ്ടുമൊരു ഷെയ്പല്ലേടി. തെറ്റിപ്പോകും തമ്മിൽ മാറിപ്പോകും നിന്റെ തന്റെ ഹനുമാനും കണ്ടൽ ഒരു സയമിസ് ഇരട്ടകളാടി. ഞാനിപ്പോൾ രാവണനാടിയേ നാട്ടിൽ നടക്കുമ്പോൾ ഞാൻ അന്നൊരു കോംപ്ലൻറ്റ് പോയി. ഗൾഫിലെ ചൂടേറ്റ് കരിയോയൽ കളറായി. നാട്ടിൽ നീയെന്നും അടിപൊളിയായി കഴിയുന്നു. അറബിടയടി കൊണ്ട് ഞാൻ ഇവിടെ പുളയുന്നു. ചർമ്മം കണ്ട പ്രായം തോന്നിപ്പോകും ധർമ്മക്കാരൻ ഞാനിപ്പം ധർമ്മക്കാരൻ. ഗൾഫിന് ചട്ടി എടുത്തോണ്ട് തെണ്ടി നടക്കുന്ന ധർമ്മക്കാരൻ. നാട്ടിലെ കാശു എനിക്കിനി മരിക്കണ കാലം വരെ മനസ്സിന് സ്വസ്ഥത വേണം.
ഹലോ, മന്ത്രിയാണ്? നമ്മള് കോഴിക്കോട് താനേ, കോഴിക്കോട് അന്തരാണ് വിളിക്കുന്നത്. രണ്ടു ഇവിടെ വല്ലാത്ത കൊതുകടിയാണ്. കൊതുകടി കോഴിക്കോട് കൊതുകടി ഉണ്ടോ? അപ്പൊ ഒരു കാര്യം ചെയ്യ്, അവിടെ നടത്ത KSRTC ബസ്സില് തിരുവനന്തപുരത്ത് വന്നാൽ അനക്ക് ഞാൻ മാന്തി തരാം. ഓ, മറ്റേ പാർട്ടിയാ. ഹലോ മന്ത്രിയല്ലേ? അതെ, മന്ത്രിയാണ്. ഞാൻ എറണാകുളത്തും വർക്കിയാണേ. എന്താ പെർക്കി? പെർക്കിയല്ല വർക്കി, നമ്മുടെ നാട്ടിൽ ഭയങ്കര വിലക്കയറ്റമാണല്ലോ. വിലക്കയറ്റുണ്ടോ? അത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, അങ്ങ് വയനാട് ചുരവും ഭയങ്കര കയറ്റാന്ന് അന്നെ അനക്ക് വിളിച്ച് പറഞ്ഞിരുന്നു. അപ്പൊ ആന്റെ സർക്കാർ അത് ഇറക്കാക്കാനുള്ള പരിപാടി ഉണ്ട് കേട്ടോ വർക്കി. ഹലോ, ഹലോ മന്ത്രിയല്ലേ? അതെ, എവിടെന്നാ വിളിക്കണേ? മുടിക്കൽ. നിങ്ങളുടെ തൊഴിലല്ലേ ചോദിച്ചേ, അന്റെ സ്ഥലം എവിടെയാന്ന് ചോദിച്ചേ? അത് പെരുമ്പാവൂര്. ആ പെരുമ്പാവൂര് എന്താണ്? ഞാൻ സൗമിനിയുടെ ഭർത്താവാണേ. എന്താ സൗമിനി? അല്ല, സൗമിനിയല്ല, സൗമിനിയുടെ ഭർത്താവ്. എന്താ ഭർത്താവേ? എനിക്കൊരു സംശയം ചോദിക്കാനാ. ചോദിച്ചോളൂ. അതായത് ഈ സൂപ്പർ ഫാസ്റ്റും ഓർഡിനറിയും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് പറയാമോ? സൂപ്പർ ഫാസ്റ്റും ഓർഡിനറിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഈ ഓർഡിനറി ഓടി ഓടി ഒരു പരുവാവും, അങ്ങനെ നാറിയാവും, അതാണ് ഓർഡിനറി. ഓ, മറ്റേ പാർട്ടിയാ, നമുക്കൊരു വേല വെച്ചതാ. താങ്ക്സ്. താങ്ക് യു, താങ്ക് യു. ഹലോ, അയ്യോ മന്ത്രിയാണോ? മന്ത്രിയാണ് തന്നെയാ. ഇത് കോട്ടയത്തിന്ന് കുട്ടപ്പനാണേ. കുട്ടപ്പന എന്താണ് കുട്ടപ്പ? അല്ല, അവിടെ ഇപ്പൊ നല്ല മഴയുണ്ടോ? ഇവിടെ നല്ല മഴയുണ്ട്. ഇടിവട്ടം ഭയങ്കര ഇടിവട്ടം. അതെ അതെ. അല്ല, ഒരെണ്ണം പോലും തലക്കെട്ട് ഏക്കുന്നില്ലല്ലോ ഓർത്ത്. ഹലോ, ഹലോ. അത് നമ്മുടെ അവിടെ പാർട്ടി ജയിച്ചതിന്റെ മറ്റവൻ ഒരു വേല വെച്ചതാ. ഹലോ, ഹലോ മന്ത്രിയല്ലേ? അതെ, മന്ത്രിയാണ്. ഞാൻ തൃശ്ശൂർന്ന് ഫ്രാൻസിസ് ആണേ. എന്തുണ്ട് ഫ്രാൻസിസ് വിശേഷം? നല്ല തന്നെ. എവിടെന്നാ വിളിക്കണേ? ഞാൻ ഇപ്പൊ ഊളം പറയുന്ന. എന്ത് ചെയ്യുന്നു? ഊളം പറഞ്ഞ് ചങ്ങല പൊട്ടിക്കാൻ നോക്കണം, അല്ലാണ്ട് ഇപ്പൊ എന്തുട്ടാ ചെയ്യ? മന്ത്രിക്ക് ഉത്തരം മുട്ടിയത് കൊണ്ട് ഈ പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ഞങ്ങൾ അവതരിപ്പിക്കുന്നു യുവർ ചോയ്സ്. യുവർ ചോയ്സ്. നിങ്ങൾക്ക് ഏത് ഗാനമാണ് വേണ്ടത് പറയൂ. എനിക്ക് ചന്ദ്രലേഖയിലെ പാട്ടൊന്ന് കേൾക്കണം. ചന്ദ്രലേഖയിലെ പാട്ടോ? കേൾപ്പിക്കാട്ടോ. എന്തിനാ ഇത്ര ബേസിൽ സംസാരിക്കുന്നത്? ഞാൻ നേവൽ ബേസിലാണ് ജോലി ചെയ്യുന്നത്. ക്ഷമിക്കണം, ചന്ദ്രലേഖന കാസറ്റ് ഇല്ല, അതുകൊണ്ട് വേറെ ഏത് പാട്ടാ വേണ്ടത്? വേറെ അയില വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്, കൊടംപുളി ഇട്ട് വെച്ച. മതി മതി മതി, ഞാൻ ഒരു കള്ളുവാട്ടം കൂടെ വരാം. അയ്യോ, ഞാൻ പാട്ടിന്റെ കാര്യം പറഞ്ഞേ. ഓദിപ്പിച്ചതാണല്ലേ. ഹലോ, നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് സിനിമാ പാട്ടിന്റെ കാസറ്റുകളെല്ലാം ഇവിടെയുള്ള സ്റ്റാഫുകൾ കൊണ്ടുവരികയാണ്. ഇപ്പോൾ യുവർ ചോയ്സ് നിങ്ങൾക്ക് വേണ്ടി ഒരു ഗ്രാമീണ ഗാനം പാടുകയാണ്. ആര് നിനക്കേകിയ നോമല കാഞ്ചിപ്പൂരത്തിന്റെ പട്ടി, ആര് നിനക്കേകിയ നോമല ചാന്തുണ്ടടി ചന്ദനമുണ്ടടി ചമ്പക പൂമാലകൾ ഉണ്ടടി ഓരുന്നോ എന്നുടെ കൂടെ നീ എൻ മന കാമുകയല്ലേ. അയ്യോ, തൊണ്ടിപ്പഴം പോലൊരു ചുണ്ടിൽ ലിറ്റിക്കും എന്തിനു വെറുതെ, കരിനീല കണ്ണതു കണ്ടാൽ കരിമഷിയും എന്തിനു വെറുതെ, കാർക്കുന്തൽ കെട്ടതു കണ്ടാൽ വാർമുടിയും വേറതു വേണം, കൊച്ചേരി പല്ലുകൾ കണ്ടാൽ മുല്ലപ്പൂ മുട്ടുക തോൽക്കും, പോരുന്നു എന്നുടെ കൂടെ നീ എൻ മന കാമുകിയല്ലേ. ൊന്നും വേണ്ടടി പൊന്നാനടി പൊന്നെ നീ പോരുന്നോ എന്നുടെ കൂടെ നീ എൻ മന കാമുകിയല്ലേ. വട്ടത്തിലുള്ളൊരു പൊട്ടി ആര് നിനക്കേകിയ നോമല കാഞ്ചിപ്പൂരത്തിന്റെ പട്ടി, ആര് നിനക്കേകിയ നോമൽ ചാന്തുണ്ടടി ചന്ദനമുണ്ടടി ചമ്പക പൂമാലകൾ ഉണ്ടടി ഓരുന്നോ എന്നുടെ കൂടെ നീ എൻ മന കാമുകിയല്ലേ. ചാന്തുണ്ടടി ചന്ദനമുണ്ടടി ചമ്പക പൂമാലകൾ ഉണ്ടടി ഓരുന്നോ എന്നുടെ കൂടെ നീ എൻ മന കാമുകിയല്ലേ. ഹലോ, ഹായ് ഹുയ് ഹായ്, ഇത് ഞാനാ കലാഭവൻ മണി. കലാഭവൻ മണി ഞാൻ താണ്ടാ, മലയാളി കൂട്ടത്തിൽ ഒരു കോമഡി എന്ന് ഞാൻ താണ്ടാ, പാരടി പാടിടുവണ്ടാ പാട്ടുകൾ പാടിടുവണ്ടാ,
ഉള്ള കാലം വരെയും പാടുവേ, എന്നെ സ്നേഹിക്കുന്ന നിങ്ങളെല്ലാം കേക്കണേ. അതണ്ടായി താണ്ടാ കലഭവൻ മണി ഞാൻ താണ്ടാ, മലയാളി കൂട്ടത്തിൽ ഒരു കോമഡി എന്ന് ഞാൻ താണ്ടാ. ഹലോ, ആരും ഞാൻ മാറ്റിയിട്ടില്ല. ആ അത് ചേട്ടനായിട്ട് ഇന്റർവ്യൂ അല്ലേ? എന്താടാ ഇവിടെ ഈ കോളേജിലോട്ട് കിടന്ന് കറങ്ങണത്? ഇല്ല സാറേ, ഞാൻ ഈ കൊച്ചുകുട്ടികളായിട്ട് ഇങ്ങനെ സംസാരിച്ചെന്നാ. എന്താടാ അതിന്റെ പേര്? എന്റെ പേര് സാർ കലാഭവൻ മണിന്ന്. ആഹാ, നീയാണല്ലേ കലാഭവൻ മണി. അതെ. ഒന്ന് ചിരിച്ചേടാ. അയ്യോ, ഞാൻ ആ ചിരിപ്പി ചിരിക്കാറില്ല സാറേ, ഞാൻ ആ ചിരി വിറ്റു. ഒന്ന് ചിരിക്കടാ. എന്താ ചെയ്യാ, ഒന്ന് ചിരിക്കാം. താളത്തി ചിരിക്കടാ, ഇല്ലെങ്കിൽ ഇടിച്ചു നിന്റെ കൂമ്പ് ഞാൻ കലക്കും. അയ്യോ, താളത്തി ചിരിക്കാന്ന് പറഞ്ഞാൽ ചിരിക്കടാ. പടികൊണ്ട് തല്ലല്ലേ സാറേ, വേണേ കൈ കൊണ്ട് തല്ലിക്ക വേണേ. നിന്റെ പഴയ കാസറ്റൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, എന്താടാ നിന്റെ പുതിയ കാസറ്റിന്റെ പേര്? എന്റെ പുതിയ കാസറ്റിന്റെ പേരാണ് സാറേ തക്കാക്കിലോ മുക്കാളി. ഓ, മുക്കാക്കിലോ തക്കാളി. അല്ല, തക്കാക്കിലോ മുക്കാളി. പഴയ തലമുറയിലെ ഗാനങ്ങൾ എത്ര കേട്ടാലും നമുക്ക് മതി വരില്ല അല്ലേ? പാടാം പാടാം ആ നല്ല നാളിലെ പണ്ടാരോ പാടിയ കഥകൾ, വീട്ടുകഥകൾ നാട്ടുകഥകൾ ആ നാടൻ പാട്ടിലെ വരികൾ. പാട്ടെന്ന് പറഞ്ഞാൽ അന്നുള്ളവർക്കും ഇന്നുള്ളവർക്കും ഒരു ഹരം തന്നെയാണ്. ഇന്നുള്ള പാട്ടുകൾക്ക് മധുരമുണ്ട്, പക്ഷെ അതിമധുരമില്ല. ഇന്ന് മധുരം ഇരട്ടിക്കണമെങ്കിൽ വല്ല ഇരട്ടി മധുരം വാങ്ങി കഴിക്കണം, അല്ലെങ്കിൽ പഞ്ചസാരയോ ശർക്കരയോ കൽക്കണ്ടമോ ഐസ്ക്രീമോ ഫേസ്ക്രീമോ സാക്രീമോ എന്തെങ്കിലുമൊക്കെ അരച്ച് കലക്കി കുടിച്ച് പാട്ട് പാടണം. എന്തിനു പറയാനാ, കുറഞ്ഞ ചെലവിൽ അല്പം മധുരമുള്ള പാട്ട് കേൾക്കണമെങ്കിലോ വല്ല പ്രമേഹ രോഗികളെ കൊണ്ട് വരെ പാട്ട് പാടിക്കണം. എന്നാൽ പഴയ പാട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. പോകാൻ നിങ്ങളെ ഞാൻ ഓൾഡ് പാട്ടിൽ ആ നാടൻ പാട്ടിൽ, മധുരിക്കും ഓർമ്മകളിൽ പഴങ്കഥകൾ ചൊല്ലിട ഞാൻ കൊണ്ടുപോകാം നിങ്ങളെ ഞാൻ ഓൾഡ് പാട്ടിൽ ആ നാടൻ പാട്ടിൽ. അപ്പൊ നിങ്ങൾക്ക് തോന്നും ഇത് വ്യാജനാണോ എന്ന്. അല്ല, ഇത് എന്റെ ഒറിജിനൽ കാസറ്റ് ആണ്. നാടൻ പാട്ടുകൾ പാടാം, ആ പാരടി പാട്ടുകൾ പാടാം, ആ വ്യാജ കാസറ്റിനുള്ളിൽ നിങ്ങൾ എന്നെ കണ്ടാലോ തെറ്റിദ്ധരിക്കരുതേ. കേട്ടോ, നാടൻ പാട്ടുകൾ പാടാം, ആ നാടോടി പാട്ടുകൾ പാടാം, ആ വ്യാജ കാസറ്റിനുള്ളിൽ നിങ്ങൾ എന്നെ കണ്ടാലോ തെറ്റിദ്ധരിക്കരുതേ. കേട്ടോ, നാടൻ പാട്ടുകൾ പാടാ. നാടൻ പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നാടൻ വാറ്റല്ല കേട്ടോ, നാടൻ പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പൊട്ടൊപ്പം കൊട്ടാങ്ങള് കൊയിലപ്പം വിളിയാങ്ങള് ഏലൂരിൻ കുഞ്ഞിക്കണ്ണൻ കുഞ്ഞാങ്ങള് നല്ലൊരു കാങ്ങളമാര് പാട്ടി തരൂ വാങ്ങി ഉടി നല്ലൊരു പെങ്ങന്മാരും നാടി തരാ. ഒന്ന് ചോദിരമ്മേ ചീനിപ്പ
പന്തോട്ടത്തിൽ ചിന്നമരത്തോട് ചാരി നിന്ന് പാട്ട് പാടണ കുഞ്ഞാങ്ങള പെങ്കോടി ഉണ്ടോന്ന് ചോദിരമ്മ കുഞ്ഞിപ്പെണ്ണ നീലിപ്പെണ്ണ ഇങ്ങോട്ടടുത്തടി വന്ന് അപ്പൂ പെണ്ണ് കെട്ടിച്ച വടി എന്ത്യ മോളെ കൊട്ടപ്പം കൊട്ടാങ്ങില്ല കൊയിലപ്പം വിളിയാങ്ങില്ല ഏലൂരി കുഞ്ഞിക്കണ്ണൻ കുഞ്ഞാങ്ങല തോറ്റണ് കലോണ്ട് തോറ്റണ് നല്ലോണ കൊട്ടും പോരാ പോരാ പള്ളിപ്പുറം പുറം പടിഞ്ഞാറെ തിണ്ണത്ത് ചിണ്ടമിട്ടടിക്കുന്ന മാരാമാരെ ഉരുന്ന ഭുജത്തിൽ മറയുന്ന പരൽ കണ്ട് ചാഞ്ചിരുന്നാടുന്ന ചെമ്പരുണ്ട് പാമ്പുള്ള കൊട്ടോടെ തെളുള്ള വയ്യോടെ അവനൊരു പെണ്ണ് കെട്ടാൻ പോണേ പോണേ കുഞ്ഞാങ്ങളെ ഞാൻ അറിയില്ല കുഞ്ഞാങ്ങളെ മെന്നറിയില്ല പാട്ടൊന്ന് പാടാങ്ങള കുഞ്ഞാങ്ങള കൊട്ടൊന്ന് കൊട്ടാങ്ങള വൈലപ്പം വിളിയാങ്ങള ഏലൂരി കുഞ്ഞിക്കണ്ണൻ കുഞ്ഞാങ്ങള കൊട്ടൊന്ന് കൊട്ടാങ്ങള വൈലൊന്ന് വിളിയാങ്ങള ഏലൂരി കുഞ്ഞിക്കണ്ണൻ കുഞ്ഞാങ്ങള ഇയാളെന്തിനാ ഇവിടെ തന്നെ ഇങ്ങനെ നിന്ന് മഴ കൊള്ളണ്ട് അപ്പൊ അവന് വീട്ടിൽ പോക്കൂടെ അല്ല അപ്പൊ അവന് ഇവിടെ നിന്ന് കൊണ്ടാ ഇവിടുത്തെ മഴ മാത്രം കൊണ്ടാ മതി അപ്പൊ എന്റെ വീട്ടിൽ പോയല്ലേ വീട്ടിൽ പോവാൻ ഞാൻ വീട് വരെയുള്ള മഴ കൊള്ളണ്ട നല്ല ഐഡിയ കേട്ടാ അല്ല അപ്പന്റെ ആരോഗ്യം പോയി തോന്നിട്ടല്ലോ ആ ഭയങ്കര ക്ഷീണാണല്ലോ അപ്പനെ ക്ഷീണോ അപ്പന്നെ ദൈവം കൃഷ്ണൻ്റെ ആരോഗ്യത്തിന് ഒരു ക്ഷീണില്ല ഒരു ക്ഷീണില്ലേ എന്തെന്നറിയാമോ അപ്പ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചോണ്ടിരിക്കുമ്പോ ഒരു അമ്മി പൊക്കാൻ നോക്കിട്ട് പൊക്കാൻ പറ്റില്ല എന്താ പറ്റഞ്ഞ പറ്റില്ല ഇപ്പൊ എനിക്ക് അപ്പാപ്പന് 75 വയസ്സായി അതേ അമ്മി ഞാൻ ഇന്നലെ പൊക്കാൻ നോക്കി പൊക്കാൻ പറ്റില്ല അപ്പൊ പഴയ കണ്ടീഷൻ പഴയ കണ്ടീഷൻ ആരോഗ്യത്തിന് ഒരു വ്യത്യാസമില്ല അല്ല അപ്പന്റെ വീട് എവിടെയാ അപ്പന്റെ വീട് എല്ലാം കുരിശ് പള്ളിയില്ലേ മഞ്ഞ എന്റെ ബാക്കി േതങ്ങളൊക്കെ പിന്നെ എവിടെ വീട് വെക്കാ ഒന്നും അറിയില്ല സാധനം അല്ല പാപ്പാ അപ്പാപ്പനെ കാണാൻ നല്ല ഗ്ലാമർ ഉണ്ടല്ലോ നല്ല ഗ്ലാമർ ഉണ്ട് അപ്പാപ്പൻ ദിവസം ഒരു 30 പ്രാവശ്യം താടി പഠിക്കും 30 പ്രാവശ്യം താടി പഠിക്കുക അപ്പൊ മോന്തി ഉണ്ടാവില്ലോ അപ്പാപ്പന്റെ താടി അല്ലേ പഠിക്കണേ പിന്നെ അപ്പാപ്പൻ നാട്ടിലുള്ള എല്ലാ ആൾക്കാരും താടി പഠിക്കും അപ്പാപ്പനെ ബാർബർത്തട്ടല്ലേ എന്തൊട്ട് ബാർബർത്തട്ടേ ബാർബർ അതെ അപ്പാപ്പന്റെ വായലിൽ പല്ലില്ലാത്തോണ്ട് ഈ ബാർബർത്തുള്ള നാക്കു പറഞ്ഞു തരും അല്ലേ നിന്റെ ഒരു ചേട്ടൻ അമേരിക്കയിലുണ്ടല്ലോ അവപ്പ എവിടെയാ അമേരിക്കയല്ലേ അവിടെ എന്റെ പണി കൂട്ടിക്കൊടുപ്പ് എന്ത് വൃത്തിയാണ് ഈ പറയുന്നത് വൃത്തികേടല്ല സിമെന്റും മണ്ണിലൊക്കെ കൂട്ടിക്കൊടുക്കല്ലേ കൺസ്ട്രക്ഷൻ കമ്പനി കൺസ്ട്രക്ഷൻ കമ്പനി അപ്പാപ്പന്റെ മോൻ്റെല്ലോ ഒരുത്തൻ സന്യസിക്കാൻ പോയിട്ട് എന്തായി അപ്പൊ സന്യസിക്കാൻ പോയിട്ട് ഇപ്പൊ അവ ഫാമിലി ആയിട്ട് തിരിച്ചു വന്നു എന്റെ മോനായതുകൊണ്ട് പറയല്ലോട്ടാ ഇത്രയും വൃത്തി കേട്ടോ എന്താ സുസ്കാന്തി പക്ഷെ അവന് കഞ്ഞി കുടിക്കാൻ യാതൊരു ബുദ്ധിമുട്ടില്ല അതെന്താ വീടിന്റെ ഉമ്മറത്തെ ഒരു പ്ലാവ് ഉണ്ട് ആ പ്ലാവ് ഉള്ളോടത്തോളം കാലം അവൻ ആയുഷ്കാലം കഞ്ഞി കുടിക്കാം എന്താ പ്ലാവിൽ നിറയെ ചക്കയാ ചക്കയല്ല ഈ പ്ലാവിന്റെ പ്ലാവിലെ താഴത്തേക്ക് വീഴുമ്പോ അത് കുത്തി ഇവൻ കഞ്ഞി കുടിക്കും പക്ഷെ എനിക്ക് രണ്ട് പെൺമക്കളുണ്ട് അവരൊക്കെ എവിടെയാ ഒരുത്തി ബോംബെയിലാ ബോംബെയല്ല അതെ ഒരുത്തി ബാംഗ്ലൂരി ബാംഗ്ലൂര് അതെ അവൾക്ക് അവിടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ എന്തൊട്ടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ശമ്പളണ്ട് അവൾക്ക് ശമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000 രൂപ കിട്ടുന്നുള്ളു പക്ഷെ അവള് മാസം 4000 രൂപ അയച്ചുതരും അതെങ്ങനെയാ ആഹാ അവള് ഓർത്തായി പണിക്ക് പോവും എന്താ സുസ്കാന്തി അവളുടെ ഈ കാശൊക്കെ എന്താ ചെയ്യണത് ഇവിടെ കാശ് എന്ന് പറഞ്ഞു കഴിഞ്ഞില്ലേ അവള് നശിപ്പിക്കൊന്നില്ല ഓരേ പ്രോപ്പർട്ടികൾ വാങ്ങിച്ചിടും പ്രോപ്പർട്ടി അതെന്നെ ചോദിക്കട്ടെ പാപ്പ ആ കൊളക്കരന്റെ അടുത്തൊരു വീടുണ്ടായിരുന്നില്ലേ അത് വിറ്റുന്ന് കേട്ടല്ലോ അത് കൊടുത്തു മോനെ ഗുണില്ല എന്ത് വിറ്റത് പെണ്ണുങ്ങളെ കുളിച്ച് ശല്യം ഉണ്ടാക്കണോണ്ടാ പെണ്ണുങ്ങളെ കുളിച്ച് ശല്യം കാരണല്ല അപ്പാപ്പന് പഴയ മാതിരി കണ്ണിന് ക്ലച്ച് അങ്ങോട്ട് പിടിക്കണില്ല ആകെ ഒരു പുക ഒരു ഗ്രെയിൻസ് മാത്രമേ കാണുള്ളൂ ഇത്രയും കൂടി അടുത്തുള്ള സ്ഥലം പറഞ്ഞോളൂ അഡ്ജസ്റ്റ് ചെയ്യാ മോനെ അപ്പൊ അപ്പം കൊറേ നേരം ചോദിച്ചിരിക്കുന്നെ എന്തൊട്ട് നിന്റെ സൗണ്ട് കേട്ടിട്ട് ഞങ്ങൾ മനുഷ്യനാവുള്ള നീ ഏതോ വകുപ്പ് മോനോ അല്ല മോളോ കലയാക്കണ്ടല്ലേ സത്തനെ ഒരു വീക്ക് അങ്ങോട്ട് വീക്കല്ലേ ദൈവേ അല്ല അപ്പാപ്പനോട് ഞാൻ ചോദിക്കട്ടെ എന്തിനാ ഈ ട്രൗസർ ഇട്ട് നിക്കണത് അതാ എന്താ മുണ്ടെടുത്തൂടെ മുണ്ടെടുക്കണം മോനെ അപ്പാപ്പന് ബസിൽ വെച്ചൊരു പറ്റി വെച്ചു മോനെ എന്തുട്ടാ പണ്ടാരടങ്ങാനായി വെല്ലിപ്പനൊരക്കിടി പറ്റി മോനെ പണ്ടാരടങ്ങാനായി വെല്ലിപ്പനൊരക്കിടി പറ്റി മോനെ ധനലി കട്ടടാ നീ കെക്കിന്നന് കാശൊന്നും തന്നിരണ്ട കെക്കിന്നന് കാശൊന്നും തന്നിരണ്ട
ഹിന്ദിപ്പാട്ടങ്ങൾ കണ്ട് വെള്ളിപ്പൊന്നൊടുക്കത്ത പൂതി കറി ഹിന്ദിപ്പാട്ടങ്ങൾ കണ്ട് വെള്ളിപ്പൊന്നൊടുക്കത്ത പൂതി കറി പായര വീട്ടിൽ പോകാൻ വെള്ളിപ്പൻ ബസ്സിൽ കയറി മോന യാത്രക്കാരെ കയറ്റി വെള്ളിപ്പഴം ബ്രന്തിലിടിച്ച് കറി യാത്രക്കാരെ കയറ്റി വെള്ളിപ്പഴം ബ്രന്തിലിടിച്ച് കറി വെല്ലപ്പൻ കമ്പിയിൽ തൂങ്ങി മോനെ കട്ടറിൽ ചാടിയപ്പോ വെല്ലപ്പന്റെ കൺട്രോള് പോയി മോനെ കട്ടറിൽ ചാടിയപ്പോ വെല്ലപ്പന്റെ കൺട്രോള് പോയി മോനെ കൈതറ്റി ഫ്രണ്ടിലുള്ള പെങ്കൊച്ചിന്റെ തോളിലിടിച്ചു മോനെ പെങ്കൊച്ചന്റെ ചള്ളക്കടിച്ചു മോനെ ചള്ളക്കടിയും കണ്ട് ഏതോ പിള്ളേർ പള്ളക്ക് കുത്തി മോനെ ചള്ളക്കടിയും കൊണ്ട് ഏതോ പിള്ളേർ പള്ളക്ക് കുത്തി മോനെ ഉള്ള തള്ളമാരെല്ലാം ഉള്ളിലി കള്ളണെന്ന് പറഞ്ഞു ഉള്ള തള്ളമാരെല്ലാം ഉള്ളിലി കള്ളണെന്ന് പറഞ്ഞു പണ്ടരടങ്ങാനായി പിന്നെയും മക്കിടി പറ്റി മോനെ കൂനുകുടി ഒതുങ്ങി ഇതിന്റെ തുമ്പത്തിരുന്നു മോനെ കൂനുകുടി ഒതുങ്ങി ഇതിന്റെ തുമ്പത്തിരുന്നു മോനെ തകിന് തള്ളു വന്നു ചിറ്റിന് കരണം മറിഞ്ഞു വീണു ചിറ്റിനടിയിലായി ഞാനപ്പോൾ പന്ത് പോലെ കിടന്നു ചിറ്റിനടിയിലായി ഞാനപ്പോൾ പന്ത് പോലെ കിടന്നു ഫുട്ബോള് പോലെ എന്നെ യാത്രക്കാരി തട്ടി കളിച്ചു മോനെ ഫുട്ബോള് പോലെ എന്നെ യാത്രക്കാരി തട്ടി കളിച്ചു മോനെ ഇതുകൊണ്ട് വലുതായി മോനെ എന്റെ ജീവിതത്തിൽ എനിക്ക് നാളെ തോന്നി ഒരു ദിവസം അതിന്റെ ദൈവം എന്ത് പറയാനാ കേക്ക് തട്ടിയപ്പോൾ ആകെയുള്ള ഉടുതുണിം കീറിപ്പോയി എന്നയാ സീനിൽ കണ്ട യാത്രക്കാര് നാണിച്ചു കണ്ണു പൊത്തി ബസ്സിലെ സ്ത്രീകളെല്ലാം ഫ്രണ്ടിലെ ചില്ലു പൊളിച്ച് ചാടി അയ്യോ ബസ്സിലെ സ്ത്രീകളെല്ലാം ഫ്രണ്ടിലെ ചില്ലു പൊളിച്ച് ചാടി എഴുന്നത്തിൽ നിന്നപ്പോ ഡ്രൈവർക്ക് കാര്യം മനസ്സിലായി എഴുന്നത്തിൽ നിന്നപ്പം ഡ്രൈവർക്ക് കാര്യം മനസ്സിലായി മറയ്ക്കാനായി അവരെന്തോ പ്ലാനുമായി മുന്നിൽ വന്നോ നാണം മറയ്ക്കാനായി അവരെന്തോ പ്ലാനുമായി മുന്നിൽ വന്നോ ഡ്രൈവറും കണ്ടക്ടറും ചക്കറും തമ്മിൽ പിറുപിറുക്കോ പച്ചട് ബോക്സിൽ നിന്നും ചക്കറ് നിക്കറെടുത്ത് തന്നു പച്ചട് ബോക്സിൽ നിന്നും ചക്കറ് നിക്കറെടുത്ത് തന്നു നിക്കറി നാറ്റം കൊണ്ട് മൂക്കിന്റെ പാലം തകർന്നു പോയി നാറ്റം കൊണ്ട് മൂക്കിന്റെ പാലം തകർന്നു പോയി പാലം തെറിച്ചു പോയി ലിക്കറിന്റെ കാശും പിടിച്ചു വാങ്ങി ചക്കറിന്റെ കാശും പിടിച്ചു വാങ്ങി ലിക്കറിന് കാശും പിടിച്ചു വാങ്ങി അല്ല നീ ഇപ്പോ കല്യാണ ബ്രോക്കർ പരിപാടി നിർത്തി പശു ബ്രോക്കറായിരുന്നു കേട്ടല്ലോ പശു ആവുമ്പോ രണ്ട് പറ്റതാണെങ്കിലും ആരെങ്കിലും മേടിച്ചിട്ട് ഒക്കെ മനുഷ്യരുടെ സ്ഥിതി അതല്ലല്ലോ ഇന്നൊരു കച്ചവടം നടന്നല്ലോ ഇന്നൊരു കച്ചവടം നടന്നു അത് ഭയങ്കര കഥയാ ബെസ്റ്റ് പശു കണ്ട വശം ചാണിട്ടു അപ്പൊ തന്നെ കച്ചവടാക്കി ചാണോ ചാണല്ല പശുവിനെ നെറ്റിയൊക്കെ പൊട്ടിയിട്ടല്ലോ എന്റെ അത് വേറെ കഥയാ കാരണം ഇല്ല തൃപ്രയാറ് ആറാട്ടിന് പോയിപ്പോ ആന അടഞ്ഞു അപ്പൊ കാരണന്മാര് പറഞ്ഞ കേട്ടിട്ടുണ്ട് ആന അടയാണെങ്കിൽ അടക്കാമരത്തിന്റെ ഉള്ളിൽ കൂടെ ഓടിക്കോളാൻ അങ്ങനെ ഞാൻ കാരണന്മാര് പറഞ്ഞ പോളിസി ഫോളോ ചെയ്ത് പോയി ആന അടഞ്ഞപ്പോ അടക്കാമരത്തിന്റെ ഉള്ളിൽ കൂടെ ഓടി ഇതിലും ഭേദം ആന ചവിട്ടി കൊല്ലായിരുന്നു അതെന്താ എന്താന്ന് പറഞ്ഞ ഈ അടക്കാമരത്തിന്റെ ഉള്ളിൽ കൂടെ ഓടിപ്പോ സകല അടക്കാമരത്തിന് മുമ്പ് പോയി തലവിടിച്ചില്ലേ കർത്താവ് 3 മണിക്കൂർ കടൽ വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടന്ന കഥറിയോ കർത്താവ് 3 മണിക്കൂറല്ലേ വെള്ളത്തിന്റെ പുറത്ത് നടന്നുള്ളൂ ഞാൻ 24 മണിക്കൂറും വെള്ളത്തിന്റെ പുറത്താ അപ്പൊ ആ വലിയ വർത്താനൊന്നും പറയണ്ട അല്ല വേൾഡ് കപ്പിനെ കുറിച്ച് ചേട്ടന്റെ അഭിപ്രായം എന്താ വേൾഡ് കപ്പേക്കാൾ നല്ല കപ്പയാ ഞങ്ങളുടെ അവിടുത്തെ കുഞ്ഞറദാടന്റെ കടയില് അല്ല ഇംഗ്ലണ്ട് കളിയിൽ തോൽക്കാനുള്ള കാരണം എന്താ ഇംഗ്ലണ്ട് കളിയിൽ തോൽക്കാനുള്ള കാരണോ അത് ഇംഗ്ലണ്ടിനോട് തന്നെ ചോദിക്കണം മൊറാരിയോ ഈ ലോകകപ്പിൽ ഗോൾ അടിച്ചില്ല അതെ എങ്ങനെയാ ഗോൾ അടിക്കണേ മൊറാരി എങ്ങനെ ഗോൾ അടിക്കണേ കാരണം എന്താ ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടീമിലുള്ള 10 പേരും ആ ഗോൾ അടിച്ച ആളുടെ തലകൊട വീഴല്ലേ ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞാൽ അടിച്ച ആൾ ഓർണ ഓട്ടം കണ്ടണ്ട
ഓട്ടോറിക്ഷ വിളിച്ച് വല്ല വഴിക്ക് രക്ഷപ്പെട്ടാ എന്ന് പറഞ്ഞ പോളെ. പിന്നെ അങ്ങനെ ഓളടിക്ക വീടെത്തിന്നോന്നുണ്ട് പറയുമ്പോള. അയ്യോ നമ്മടെ പെണ്ണുമ്പിള്ളയും കൊച്ചിരുന്ന് മുന്നാലിന് നടന്നണ്ട. ആള് 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 കോമള് എന്ത് മനുഷ്യ? അതെ ഇവിടെ രണ്ടുപേര് വന്നിട്ടുണ്ട്. ഇതില് ഏതാ നിന്റെ ഭർത്താവ് എന്ന് വെച്ചാ വിളിച്ചിട്ടുണ്ട്. ഞാനാണോ ദൈവമേ പടർന്ന്. ഞാൻ പാടിത്തരാം കേട്ടാ, നമുക്ക് ആ പാട്ട് വേണ്ട, ഞാൻ പാടിത്തരാം. വിളിച്ചോ നിന്നെ കിടത്തി ഉറക്കി ചവിട്ടി കൂട്ടി കഴിവറ പോലെ എനിക്ക് പാടായിരുന്നു. അഞ്ചു നേരത്തെ ഊഞ്ഞാലായിരുന്നു ആടാൻ പോണു. കുഞ്ഞാഞ്ഞി ഇങ്ങനെ മദ്യപിച്ച് വെള്ളം വെക്കാൻ പറ്റില്ല. കുഞ്ഞാഞ്ഞി ഈ നിലയ്ക്ക് അവളെ കാരണമൊക്കെ ഞങ്ങൾക്ക് അറിയാം. പണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ കുഞ്ഞാഞ്ഞെ. എന്റെ വിധി പണ്ടും പറഞ്ഞു ഞാൻ കുഞ്ഞാഞ്ഞോട്, ചന്തുള്ള പെണ്ണിനെ കെട്ടണ്ടെന്ന്. ചന്തുള്ള പെണ്ണിനെ കെട്ടിയ മൂലോ ആയുസും പോയി എന്റെ അഴകും പോയി. വയ്ക്കാലും കുറ്റം പറഞ്ഞാലും കുറ്റം നാ വിട്ടടിക്കണ കുഞ്ഞാത്തൂൺ. കൂടെ നടന്ന് പണിക്കാര് ചൊല്ലണി എങ്ങനെ നാവുള്ള പെണ്ണുങ്ങളോ. പണ്ടും പറഞ്ഞു ഞാൻ കുഞ്ഞാഞ്ഞോട്, ചന്തുള്ള പെണ്ണിനെ കെട്ടണ്ടെന്ന്. ചന്തം ചമയാണ് ആടി നടക്കണ് ആർക്ക് കാണാന കുഞ്ഞാഞ്ഞ. അന്തിക്കൊരുങ്ങി ചന്തയിൽ പോണത് പെണ്ണിന് പാടുണ്ടോ കുഞ്ഞാഞ്ഞ. പണ്ടും പറഞ്ഞു ഞാൻ കുഞ്ഞാഞ്ഞോട്, ചന്തുള്ള പെണ്ണിനെ കെട്ടണ്ടെന്ന്. അണ്ണാൻ ചാടണ ചെലി കണ്ട പിന്നെ മന്നൻ ചാടിയല്ലോ കുഞ്ഞാഞ്ഞ. ആണിനോ തിങ്ങണ പെണ്ണല്ലെങ്കിൽ പിന്നെ ജന്മം തൂലഞ്ഞില്ലേ കുഞ്ഞാഞ്ഞ. പണ്ടും പറഞ്ഞു ഞാൻ കുഞ്ഞാഞ്ഞോട്, ചന്തുള്ള പെണ്ണിനെ കെട്ടണ്ടെന്ന്. നാലാളറിഞ്ഞിട്ടും ന്യായം പറഞ്ഞിട്ടും നാട്ടു നടപ്പായി കൊണ്ടെന്ന്. നാണക്കേടായി കരക്കാരെ മുമ്പിൽ എൻ്റെ അങ്ങിളക്കി പെണ്ണ് കൊല്ലാപ്പ്. പണ്ടും പറഞ്ഞു ഞാൻ കുഞ്ഞാഞ്ഞോട്, ചന്തുള്ള പെണ്ണിനെ കെട്ടണ്ടെന്ന്. ചന്തുള്ള പെണ്ണിനെ കെട്ടിയ മൂലോ ആയുസും പോയി എൻ്റെ അഴകും പോയേ. ആ നോക്കിയാലും കുറ്റം പറഞ്ഞാലും കുറ്റം നാ വിട്ടടിക്കണ കുഞ്ഞാത്തൂൺ. കൂടെ നടന്ന് പണിക്കാര് ചൊല്ലണി ഇങ്ങനെ നാവുള്ള പെണ്ണുങ്ങളോ. പണ്ടും പറഞ്ഞു ഞാൻ കുഞ്ഞാഞ്ഞോട്, ചന്തുള്ള പെണ്ണിനെ കെട്ടണ്ടെന്ന്. എടാ നീ രാത്രി കിടന്ന് തുള്ളിച്ചാടണ എന്താണ്? എടാ ഞാൻ ഓയിലിന്റെ അടുത്ത് പറട്ടെ. എടാ കൊതുകിന്റെ മേത്തല്ല നിന്റെ മേത്തടുത്ത് പറ്റാ പറഞ്ഞത്. നമ്മൾ ആലപ്പുഴ ഇംഗ്ലീഷിൽ ആലപ്പി എന്ന് പറയുന്നു, അപ്പൊ തൊടുപുഴ ഇംഗ്ലീഷിൽ എന്ത് പറയും? ശരി, ഒരു പ്രായപൂർത്തിയായ മനുഷ്യന്റെ വായിൽ എത്ര പല്ലുകൾ ഉണ്ടാവും? ഞാൻ വിചാരിച്ച പോലല്ല നീ. എടാ ഒരു മനുഷ്യൻ രാവിലെ എഴുന്നേക്കുമ്പോൾ അവൻ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? എടാ നീ എന്ത് പറഞ്ഞു? നീ മിടുക്കനാണല്ലോ. നീ എന്ത് പറഞ്ഞു? ഓ അല്ലല്ലോ, അല്ല നീ എന്ത് പറഞ്ഞു? നീ അച്ഛന്റെ ഉള്ള മോൻ എന്താടാ? മാഷൂരന് അമ്മൂമ്മേനെ മാറ്റി എന്താണ്? അമ്മൂമ്മ ഉണ്ടെങ്കിൽ നിനക്കെന്താ? എന്റെ ദൈവം അമ്മൂമ്മ മരിച്ചു എന്ന് പറഞ്ഞോ? ഇക്കടക്കിടെ നീ ഞാൻ മരിച്ചു എന്ന് പറയാത്ത ഭാഗ്യം. അമ്മൂമ്മയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ വേറെ കാര്യം ഓർത്തത്. നീ ഇതിൽ അമ്മൂമ്മയുടെ പുറകെ പൂമാലയും പിടിച്ചോണ്ട് പോടണ്ടായിരുന്നല്ലോ, എന്താ കാര്യം? എടാ നശിച്ചവനെ, നിനക്ക് എന്റെ അമ്മയെ കല്യാണം കഴിക്കാൻ കിട്ടിയല്ലോ. എടാ അപ്പുറത്തെ വീട്ടിൽ ഏലിയമ്മ ചേട്ടത്തി എന്തോ കവിത പാടണം കേട്ടല്ലോ, എന്താ പാടിയത്? നീ എന്താ കവിത നിർത്തിയേ? പിന്നെ പേര് നിർത്തിയതാ? ആ മതി മതി, സന്ധ്യായി, പോരും നാമം ചൊല്ലി. എന്തും എടാ സംഘമായിട്ട് നാമം ചൊല്ലട. നീ ഒറ്റക്ക് പോരും നാമം ചൊല്ലട. ആരാണ് സംഘാണ് ഒറ്റക്ക് പാടണത്? രാവണൻ പത്ത് തലയില്ലേ? ചേട്ടൻ എന്താ കുഴപ്പം? അവിടെ അവന് വല്ല കുഴപ്പമുണ്ടോ? അവൻ ആർക്കും ഒരു ശല്യം ഇല്ല, നല്ല ഡീസന്റ് ആയിട്ട് നല്ല നീറ്റ് ആയിട്ട് നടക്കണു. തറവാട്ടിൽ നിന്നു 1000 രൂപയുടെ വാച്ച് ഒന്ന് കട്ട് പിടികിട്ടി എന്നെ പോലീസ് വിറ്റേ.
നീ ഇങ്ങനെ പഠിക്കാണ്ട് ചേട്ടന്റെ കൂടെ കൂടുക, നമ്മുടെ വീടിന്റെ പാരമ്പര്യം നിലനിർത്തുന്നത്. എടാ മോനെ, നീ എന്തിനാടാ ഇങ്ങനെ നശിക്കണത്? നീ എന്തിനെ വിഷമിക്കണത്? എനിക്കൊരു പ്രശ്നമില്ല അച്ഛാ. എടാ നീ ഇങ്ങനെ നശിച്ച് നാട്ടുകാരെ കൊണ്ട് പറയിക്കല്ലേ? അതെന്ന് പറഞ്ഞ അച്ഛനറിയാലോ, എന്റെ കാര്യങ്ങൾ അറിയാലോ. കൊറേ എനിക്കറിയാം. അച്ഛനന്ന് പറഞ്ഞില്ല ഞാനൊരു ക്രൂരനാണ് ക്രൂരനാണ്? ഈ സന്ധ്യ സമയത്ത് തെറി പറയല്ലേ? തെറ്റിദ്ധരിക്കരുത്, ക്രൂരൻ. മനസ്സിലായില്ലേ? അപ്പൊ എന്റെ വിശേഷങ്ങൾ അച്ഛനറിയാലോ, എന്റെ കുട്ടീനെ അറിയാലോ. എന്നെ കുട്ടി എനിക്കറിയാം. അവള് ചെയ്ത ക്രൂര കുറ്റങ്ങൾ അറിയാലോ. അതും എനിക്കറിയാം. അപ്പൊ അതാ പറഞ്ഞ അന്നംകുട്ടി അല്ലാടി പൊന്നുംകുട്ടി, അവളെ കൊണ്ടല്ല ചെയ്തേക്കേട്. കേട്ട സ്വാമിനി നമ്പേഴ്സ്. പത്താമ്പിൽ പഠിച്ച കുട്ടി, പത്തിലെട്ട് പൊട്ടിയ കുട്ടി. പത്താമ്പിൽ പഠിച്ച കുട്ടി, പത്തിലെട്ട് പൊട്ടിയ കുട്ടി. ഞാൻ വളഞ്ച എന്ന കുട്ടി, കുട്ടപ്പന്റെ പൊം പോയ കുട്ടി. ഞാൻ വളഞ്ച എന്ന കുട്ടി, കുട്ടപ്പന്റെ പൊം പോയ കുട്ടി. കഷ്ടമായത് കഷ്ടമാ, ദുഷ്ടയാ അവൾ ദുഷ്ടയാ. ചിട്ടി വെച്ച കിട്ടിയ നോട്ടും മഞ്ഞ കുട്ടി അന്നെടുത്ത്, ബാങ്കിലിട്ട് പലിശ കൂട്ടി ഊട്ടിൽ അവൾ തൂറടിച്ച്. ഓട്ടമ്മാശും പോട്ടമ്മാ. പട്ടാമ്പിൽ പഠിച്ച കുട്ടി, പത്തിലെട്ടി പൊട്ടിയ കുട്ടി. ഞാൻ വളഞ്ച അന്ന കുട്ടി, കുട്ടപ്പന്റെ പൊം പോയ കുട്ടി. കഷ്ടമാ അതും കഷ്ടമാ. വിഷമിട്ടിറങ്ങുന്ന നാട്ടുകാരി പെണ്ണുങ്ങളെല്ലാം എന്നെ കിട്ട നോട്ടമിട്ടതാ, കെട്ടാനത്ര വട്ടമിട്ടതാ. ദില്ലിക്കുട്ടി ലക്ഷ്മി കുട്ടിയും മേരി കുട്ടിയും അന്നടുത്തേ, അന്നക്കുട്ടി അവള് മാത്രം വെട്ടിലാക്കി ഞാൻ അടുത്തേ. പോയമ്മ അവൾ പോയമ്മ, പോയമ്മ അവൾ പോയമ്മ. പട്ടാമ്പിൽ പഠിച്ച കുട്ടി, പത്തിലെട്ടി പൊട്ടിയ കുട്ടി. ഞാൻ വളച്ച അന്ന കുട്ടി, കുട്ടപ്പന്റെ പൊം പോയ കുട്ടി. കഷ്ടമാ ഇതും കഷ്ടമാ. കഷ്ടപ്പെട്ട് വാടകയ്ക്കന്ന് ഞാൻ എടുത്ത ഹോട്ടലും പോയി, നഷ്ടം വന്ന രൂപ കൊടുക്കാൻ ഇഷ്ടപ്പെട്ട സ്കൂട്ടറും പോയി. ഇഷ്ടം കാട്ടി പാട്ടിലാക്കും കൂട്ടിക്കണ്ണി പെൺ കൂട്ടരെല്ലാം. കഷ്ടമെന്റെ ലൈഫ് മൊത്തം ചട്ടി ഉടഞ്ഞത് പോലെയായി. പോയമ്മാ ലൈഫ് പോയമ്മാ. പട്ടാമ്പിൽ പഠിച്ച കുട്ടി, പത്തിലെട്ടി പൊട്ടിയ കുട്ടി. ഞാൻ വളച്ച അന്ന കുട്ടി, കുട്ടപ്പന്റെ പൊം പോയ കുട്ടി. ഞാൻ വളച്ച അന്ന കുട്ടി, കുട്ടപ്പന്റെ പൊം പോയ കുട്ടി. കഷ്ടമാ ഇത് കഷ്ടമാ, ദുഷ്ടയാ അവൾ ദുഷ്ടയാ. സുഹൃത്തുക്കളെ, ഓൾ കർണാടക പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം ആരംഭിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട പാര വിക്ഷേപണ വകുപ്പ് മന്ത്രി ശ്രീ വിവരക്കേടൻ വരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ എത്തിയിട്ടില്ല. അല്ല ഏട്ടാ, ഈ ഉദ്ഘാടനത്തിന് മന്ത്രി തന്നെ ഇവിടെ നിന്ന് നിർബന്ധം എന്താ? അല്ല, മറ്റുള്ളവർക്കെല്ലാം ഓരോ പണിയുണ്ടല്ലോ, അതുകൊണ്ടാണ്. സ്റ്റേജിന്റെ മുൻപിലിരുന്നുറങ്ങുന്ന പോലീസുകാരുടെ അടുത്തിരിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ദയവ് ചെയ്ത് അവരെ ശല്യപ്പെടുത്തരുത്, കാരണം അവർ ഡ്യൂട്ടിയിലാണ്. കൈയടിക്കാൻ വന്നിരിക്കുന്ന കള്ളന്മാർ മുളയ്ക്കകത്തും പരിപാടി കാണാൻ വന്നിട്ടുള്ള പോലീസുകാർ കൗങ്ങിനകത്തും കയറിയിരിക്കേണ്ടതാണ്. ഈ ഗ്രൗണ്ടിലുള്ള എല്ലാ പോലീസ് വാഹനത്തിന്റെയും ലൈറ്റുകൾ ഓഫ് ചെയ്യുവാൻ താല്പര്യപ്പെടുന്നു. ആദ്യമായി ഐ ജിയുടെ മകൾ ലിജി ഒരു ഗാനം പ്രസംഗം ചെയ്യുന്നു. ഡാഡി എനിക്ക് പേടിയാവുന്നു ഡാഡി.
മോള് ധൈര്യമായിട്ട് പാടിക്കോ, കൂവുന്നവന്റെ കൂമ്പിടിച്ച് കലക്കും ഞാൻ. ഹലോ, ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. ജയിലിൽ നിന്നും കൈയടിക്കാൻ വന്നിട്ടുള്ള കള്ളന്മാർ ദയവ് ചെയ്ത് സ്റ്റേജിന്റെ ഫ്രണ്ടിലിരുന്ന് ഗോതമ്പുണ്ട തിന്നരുത്. അടുത്തതായി വൈകിയെങ്കിലും ഇവിടെ എത്തിയ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ വിവരക്കേടൻ അവർ നീണാൾ വാഴ വെട്ടട്ടെ. ചേ, നീണാൾ വാഴട്ടെ. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ നാട്ടിൽ കള്ളനും കൊള്ളക്കാരനും മാത്രമേ ഉള്ളൂ. സ്വന്തം കാര്യം പറയാൻ ഒരു മടിയില്ലല്ലേ ഈ നാട്ടിൽ. അഴിമതി ചെയ്യാൻ ഞാൻ ആരെയും അനുവദിക്കുന്നതല്ല. അത് സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളായ അരി, ഗോതമ്പ് എന്നിവയുടെ വില വർദ്ധിച്ചുവെങ്കിലും പഞ്ഞിയുടെ വില ഞങ്ങളുടെ സർക്കാർ കുറച്ചില്ലേ? അപ്പൊ കഞ്ഞിക്ക് പകരം മൂന്ന് നേരം പഞ്ഞി കഴിച്ചോളന്നെ ആയിരിക്കും പറയണേ. സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ ജോലിയും പണിയും ഇല്ലാത്ത ചെറുപ്പക്കാരെല്ലാം തൊഴിൽരഹിതരല്ലേ. എനിക്ക് അവസാനമായി നിങ്ങളോട് പറയാനുള്ളത്, ഈ സ്കൂളിന്റെ അങ്കണത്തൈമാവിൽ വെച്ച് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഓ, അങ്ങനെ തന്നെ സ്കൂളിന്റെ പടി ഉണ്ടല്ലോ. ആരും പോകരുത്, ഉടനെ തന്നെ നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ലാത്തി ചാർജ് ഉണ്ടായിരിക്കുന്നതാണ് കലാപരിപാടികൾ ആരംഭിക്കുന്നത്. ത്തിൽ ചോടപ്പം വെക്കിടി പെങ്ങളെ നില ചെറുന്നില്ലേ. ആ ചോടപ്പം വെക്കടി ചാടി കളിക്കടി പെങ്ങമ്മാരെ പെണ്ണുങ്ങളെ, ചോട് പിഴച്ച കളിയും പിഴക്കിടി നെല്ലില കോഴിയുടെ ചെലാവോ. ാട്ടിന് തിന്തകം കൊട്ടണ് തത്തോത്തമ്മടതിട്ടിതിക്ക് തിന്തകൻ താളത്തിൽ ചെടപ്പം വെക്കിടി പെങ്ങളെ നില ചെറുന്നില്ലേ. വടക്കിലെ പാത്തുനെ പെൺകെട്ടോലോചിക്കാൻ ഏകമൃ വന്നാല് വളരെ പരിഷ്കാരമുള്ളൊരു പയ്യനെ കെട്ടണമെന്നാണ്. കത്തുണ്ണി പാടത്തെ കൊച്ചുണ്ണി കാക്കാന്റെ മൂത്ത മകനാണ്. മമ്മൂട്ടി ബോംബെയിൽ പോയിട്ടും കട്ടമ്പിയായി ചെണ്ടിക്കറങ്ങാന് അഞ്ചാറ് പോക്കറ്റും പഞ്ചായത്ത് ആഫീസും പോലുള്ളൊരു കുപ്പായം. അതിന്റെ പെണ്ണുങ്ങളുടെ പൊട്ടങ്ങളും ലേറെ ലേറെയുണ്ടെന്നാലോ. അടച്ചിട്ടപ്പടി വാതിൽ തട്ടി തുറന്നിട്ട് കണ്ണുണ്ട് ലപ്പായി. രണ്ടാളും ബോംബെയിൽ പോയിട്ടും ചുറ്റിക്കറങ്ങി തെണ്ടിത്തിരിപ്പാണ്. എന്റെ മുഴു വള്ളിയമ്മ ഒരു പെണ്ണായി ഉള്ളിലിത്തിയായി. ഒത്തിലിരിക്കണ പാമ്പും പുരക്കല പെണ്ണും ഒരുപോലെ. പൂവത്തൊരു ചേലാണ് പെണ്ണു തുടുത്തൊരു മോളന്റെ വള്ളിയമ്മോ. പെണ്ണിന്റെ ചന്ത നടപ്പും കണ്ടന്റെ ഉള്ളു കിടുങ്ങണ് പകോച്ചേ. ആണിന്റെ കയ്യിലേക്കാക്കി കൊടുത്തിങ് ആദ്യം പാദ്യം തീർന്നെന്നെ. കണ്ണമ്പുഴ കവിലമ്മ പകോച്ചേ ഇയാളായി നിന്നു നീ കാത്തോളൂ. എന്റെ മുഴു വള്ളിയമ്മ ഒരു പെണ്ണായി ഉള്ളിലിത്തിയായി. ഒത്തിലിരിക്കണ പാമ്പും പുരക്കല പെണ്ണും ഒരുപോലെ. സസ്സനി നിതമ്മ ഗമതനി നിന്നി മാമതമ്മ. ഗമതനി സ ഗമതനി സ ഗമതനി ആലുക പാലത്തിൽ ആനാമ തീച്ചതും പാലം കുലുങ്ങിയതും കേട്ടില്ലേ. ആന മതിച്ചു വടക്കോട്ട് പോകുമ്പോ
പാലുക്ക തങ്കമ്മ തേക്കോട്ട്. ആനയ്ക്ക് മുമ്പിലായി പാലുക്ക തങ്കമ്മ ആലില പോലെ വിറച്ചു തുള്ളി. ആനയ്ക്കു മുമ്പിലായി ആലുക്ക തങ്കമ്മ ആലില പോലെ വിറച്ചു തുള്ളി. തങ്കമ്മെ കണ്ടപ്പോ ആന വിരണ്ടു പോയി ചിന്നം വിളിച്ചു തിരിഞ്ഞോടി. അതിനെന്തിനാ ചേട്ടൻ ചൂടാണ്? അപ്പൊ ചേട്ടനല്ലേ ചൂടായിട്ട് ചായ ഉണ്ടാക്കാൻ പറഞ്ഞു, അതുകൊണ്ട് ചൂടായതാ. അലമാരിക്കത്തിരിക്കുന്ന രണ്ട് മെഴുകുതിരി എടുത്ത് ഇപ്പൊ കരണ്ട് പോകുവേ. നീ ആളെ കളിയാക്കാ, അത് മെഴുകുതിരിയല്ല പുട്ടുണ്ടാക്കി വെച്ചേക്കണ. പുട്ടാണോ? എന്നാ ഒരു കാര്യം ചെയ്യ്, അപ്പുറത്തിരിക്കുന്ന വെള്ള പേപ്പർ കണ്ടോ, അതിൽ പൊഞ്ഞു ഒരു രണ്ട് കുറ്റി ഇങ്ങിയത്. നീ പിന്നെ കളിയാക്കാ, അത് ഞാൻ ദോശ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് അപ്പായി പോയതാണ്. ദോപ്പം എന്ന് പറഞ്ഞ പലഹാരമാക്കി കൊടുക്കണം ഞാൻ. കേട്ടോ, ഇവിടെ കഴിക്കാൻ വല്ലതും ഉണ്ടോ? പിന്നെ അലമാരിൽ ഉണ്ടാക്കി വെച്ചേക്കണ മുഴുവൻ കളിയാനാണ്. എന്നാലും ഒരു പത്ത് കുറ്റി പുട്ടും ഒരു പത്ത് നേന്ത്രപ്പഴം എടുക്ക്. അതെന്തിനാണ്? ആനയ്ക്ക് കൊടുക്കാൻ ഞാൻ. ഇതെന്താ പത്ത് ദിവസം പട്ടിണി കിടന്നിട്ടാണോ വരണേ? പട്ടിണി കിടന്നിട്ടില്ല, ഞാൻ ഒരു തീറ്റ മത്സരം കഴിഞ്ഞ് പോരുന്ന വഴിയാണ്. ഒരു 52 ഇഡ്ലി എന്നിട്ട് ഒന്നാം സ്ഥാനം കിട്ടി. അമ്മാനദാനത്തിന് അവർ എന്താ തന്നറിയോ? എന്താ തന്നത്? ഒരു കപ്പാണ്. ഞാൻ പറഞ്ഞു കപ്പ് വേണ്ട, എനിക്കൊരു മസാല ദോശ വേണം പറഞ്ഞപ്പോ ആ കണ്ണി ചോരില്ലാത്ത ദ്രോഹികൾ മസാല ദോശ തന്നില്ല, കപ്പ് മാത്രം തന്നു. പിന്നെ എന്തിനു പറയുന്നു? അവിടുന്ന് നേരെ ഞാൻ ഒരു കല്യാണത്തിന് പോയി, പിന്നെ ഒരു വീട് പാർക്കലിന് പോയി. അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് നേരെ ഇങ്ങോട്ട് പോന്നു. ചേട്ടാ, അവിടെ ടോയ്ലറ്റ് ഉണ്ടോ? ടോയ്ലറ്റ് ഇവിടെ വെച്ച് കഴിക്കണോ അല്ല പൊതിഞ്ഞോ? എന്താ നാളെ കളിയാക്കാ മൂത്രപ്പര? അയ്യോ, ഞാൻ വിചാരിച്ചു ടോയ്ലറ്റ് എന്ന് പറഞ്ഞ താനെ ഓംലൈറ്റ് കട്ട്ലൈറ്റ് എന്നൊക്കെ കേട്ടു, അങ്ങനത്തെ ഒരു പലഹാരാന്ന് വിചാരിച്ച. ധാരാ പട്ടിനെ കല്ലെടുത്ത് വെക്ക, ഇവിടെ ആ പൈപ്പിൽ വെള്ളമില്ലാത്തപ്പോ ആ പട്ടിയാണ് പാത്രം നക്കി വൃത്തിയാക്കി വെക്കണത്. ഏയ് ചായ കടക്കാരൻ കേട്ടോ, ഓ ദന്താണ്ട് അവിടെ ഒരു ബഹളോ? ബളഹോ, അതെന്റെ അമ്മയും എന്റെ ഭാര്യയും തമ്മിൽ ഭയങ്കര സ്നേഹം. ഈ പണ്ടാര കലികളെ കൊണ്ട് തോറ്റല്ല അമ്മായി അമ്മ മരുവൾ. എന്താ കേന്ദ്ര ഗവൺമെന്റ് ജയലളിതം പോലെയാണ്? ദന്താണ്ട ഏത് നേരം മുറുമുറുപ്പ്. ദ്രോഹി മരുമകളെ നീ പുരത്ത് കയറിയിരുന്ന് കളരികൾ പഠിച്ചിരുന്നു. കറികളെ പറയും ഞാൻ ഒലക്കൊ കണ്ടടിച്ചെന്ന് നിന്നെ ഞാൻ നാട്ടിക്കുമ്പോളേ. എന്റെ കരണത്ത് പടക്കങ്ങൾ പൊട്ടിക്കുമ്പോൾ അടിച്ചെന്ന് പലരോടും പറയും ഞാൻ ഓളേ. ഓ
കാട്ടിച്ചേ